ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് 12th മാർന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ട്വൽത്ത് മാൻ ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്ത മലയാള സിനിമയാണ് ട്വൽത്ത് മാൻ. നമുക്ക് ഈ സിനിമയുടെ പ്ലോട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. കോളേജ് കാലഘട്ടം മുതലേ സുഹൃത്തുക്കളായ കുറച്ച് പേര്, അതിലൊരാളുടെ കല്യാണമായിരിക്കും. ആ കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ബാച്ചിലർ പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ് ഇവർ. ബാച്ചിലർ പാർട്ടിക്ക് ഒരു റിസോർട്ടിൽ എത്തിച്ചേരുകയാണ് ഇവരെല്ലാവരും. ആ റിസോർട്ടിൽ വെച്ച് ഇവരൊരു ഗെയിം കളിക്കുകയാണ്. ആ ഗെയിം കളിക്കുന്നതിനിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് വരച്ച് നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഈ സിനിമയിലെ ടെക്നിക്കൽ സൈഡുകളായിരുന്നു. അതായത് ക്യാമറ വർക്കുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ഓരോ ആംഗിൾ നിന്നുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കളർ ഗൈഡായി രാത്രി കാലം കാണിക്കുന്ന ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ, പിന്നെ എല്ലാം ഈ ടെക്നിക്കൽ വശങ്ങളൊക്കെ കൊള്ളാമായിരുന്നു തോന്നി. പിന്നെ ആ ഒരു നിഗൂഢത, അതായത് അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ആ ഒരു ക്യൂരിയോസിറ്റി നമ്മളെ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു മേക്കിംഗ് ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, അതിന് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എന്താ പറയുക, വലിയൊരു സംഭവം എന്ന് അങ്ങനെ ഒരു സംഭവമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല, എന്നാലും നമ്മളെ ആ ഒരു ഇങ്ങനെ അടുത്തെന്ത് നിങ്ങളെ നമ്മളിങ്ങനെ അത് നമ്മളെയും കൂടി അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവർക്ക് കിട്ടിയ റോളുകൾ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു ചലഞ്ചിങ് റോളൊന്നുമല്ലായിരുന്നു ഈ സിനിമയിലുള്ളത്. അടുത്തൊരു പോസിറ്റീവ് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ സിനിമയുടെ അവസാന നിമിഷം വരെ ആ ഒരു ഉദ്വേഗം നമ്മളെ എന്താ പറയുക, എന്ത് ഇനി എന്ത് എന്നുള്ള, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു സസ്പെൻസ് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അവർ ഇനി എന്ത് സംഭവിക്കുന്നുള്ള ആ ഒരു സസ്പെൻസ് നിലനിർത്താൻ അവസാന നിമിഷം വരെ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ്. എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല. എനിക്ക് അവസാനം വരെ ആ ഒരു എന്താ പറയുക, സസ്പെൻസ് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നെറ്റിയിലേക്ക് കടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു നെറ്റി എന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങളിൽ നീട്ടി വലിച്ച് കൊണ്ടുപോകുന്ന പോലെ തോന്നിയ സിനിമ. രണ്ട് മണിക്കൂറും 43 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ തന്നെ തീർക്കാവുന്നൊരു സ്റ്റോറി ആയിരുന്നു എന്നുള്ളതാണ്. അത് നീട്ടി വലിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് എനിക്കൊരു നെറ്റിയായി തോന്നിയ കാര്യം. എല്ലാവർക്കും അങ്ങനെ തോന്നിയോ അറിയില്ല. ചിലർക്ക് ഇതുപോലുള്ള മേക്കിംഗ് ശൈലികൾ ഇഷ്ടപ്പെടും. എനിക്ക് മേക്കിംഗ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതുപോലുള്ള എന്താ പറയുക, ഒന്നുകൂടി ഒന്ന് എന്താ പറയുക മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. കുറച്ചുകൂടി ഒന്ന് ഷോർട്ടാക്കി മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി ഒന്ന് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നി. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ഒരു ഒ ടി ടി റിലീസായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക ടൈം വർത്ത് തന്നെയാണ് ഈ ഒരു സിനിമ. നമ്മളെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി തന്നെയാണ് ഈ സിനിമ. എല്ലാവരും ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് തൊട്ട് മുകളിലായിട്ടുള്ള ഒരു അനുഭവമാണ് സമ്മാനിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. 2 മണിക്കൂറും 43 മിനിറ്റും ഉണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.